ഇക്കഴിഞ്ഞ മാർച്ചിൽ എറണാകുളത്തെ ഷാഹുൽ ഹമീദ് എന്നൊരാൾ ഫേസ്ബുക്കിൽ പരസ്യപ്പെടുത്തിയ വിദേശ തൊഴിലവസര വാർത്ത കണ്ട് കുവൈറ്റിലേക്ക് പോയ കാഞ്ഞങ്ങാട് സ്വദേശി പ്രീതിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. പ്രീതി, ഈ ഷാഹുൽ ഹമീദിനെ അറിയോ? ഇല്ല, ഫേസ്ബുക്കിലാണ് ഞാൻ കണ്ടത്. ഫേസ്ബുക്കിൽ ഫോൺ നമ്പറും അതിനൊക്കെ ഉണ്ട്. അപ്പൊ ഫ്രീ വിസ ആണെന്നും പറഞ്ഞു. ഫ്രീ വിസ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ വിസ ഇല്ല, അങ്ങനെയാണ് അതിൽ കൊടുത്തിട്ടുണ്ട്. അയാള് പറഞ്ഞത് അങ്ങനെ ഒരു വിസ ഇല്ലല്ലോ. ആദ്യം തന്നെ അയാള് നോണ പറഞ്ഞു. പിന്നീട് എത്ര രൂപ കൊടുത്തു? ഞങ്ങളിപ്പോ ടോട്ടൽ 100,000 അടുത്തായി. 100,000 രൂപ നിങ്ങൾക്കായി? ഹസ്ബൻഡാണ്. മക്കളായോ? ഇല്ല. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഞാനും അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് ഒരു ആക്സിഡന്റ് ആയിട്ട് കാലിന് സ്റ്റീൽ ഇട്ടിട്ടാണല്ലേ. കാഞ്ഞങ്ങാടാണോ? ഞങ്ങളത് അങ്ങനെ വിളിച്ചപ്പോൾ ആ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു, ഒന്ന് മിസ് കോൾ അടിച്ചതേ ഉള്ളൂ. അപ്പം തിരിച്ച് അയാൾ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. അയാൾ വിളിച്ചിട്ട് സംഭവം ഒക്കെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഫ്രീ വിസയാണ് മോളെ, അങ്ങനെയാണ്, നിനക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ശമ്പളം പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം, ഒരാഴ്ചയായി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഒന്ന് അന്വേഷിക്കാൻ നോക്കി, ഇതിങ്ങനത്തെ സംഭവം ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ട്രാവൽസ്, അയാൾ ഇമേജ് ട്രാവൽസ് എന്നാണ് പറഞ്ഞത്, എറണാകുളത്ത് ഇമേജ് ട്രാവൽസിലാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു ട്രാവൽസ് ഉണ്ട്. ഞങ്ങൾ പോയി പരിചയപ്പെട്ടു, എല്ലാം പറഞ്ഞ് ചെയ്തു തന്നു. അവൻ എറണാകുളം കോതമംഗലം. അപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു, 5,500 അവിടെ കെട്ടേണ്ടി വരും, മെഡിക്കലിന് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, 5,500 ഓക്കെ, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് അടച്ചു. എനിക്ക് വിസ വന്നിട്ടുണ്ട്, ആള് പോവാൻ റെഡിയാണ്. പിന്നെ സ്റ്റാമ്പിങ്ങിന്, അപ്പോൾ അങ്ങനെ പറഞ്ഞു, സ്റ്റാമ്പിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് 20,000 വേണം മോളെ. അപ്പോൾ പിന്നെ നമുക്കത് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല, കൊടുക്കണമല്ലോ. അങ്ങനെ ആ വരുന്നതിൻ്റെ തലേന്നാണ് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നത്, 20,000. 5-ാം തീയതിയാണ് ഫ്ലൈറ്റ്. 4-ാം തീയതിക്ക് പോയിട്ട് നമ്മൾ റൂം എടുത്തു. രാത്രിക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായ. അടുത്തുമ്പോൾ ഇപ്പം പിന്നെ പറഞ്ഞു, ഇങ്ങനെ ഇതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് പോകാൻ വേണ്ടി, അതിന് കുറച്ച് പൈസ നമുക്ക് ചിലവായതാ, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തരണം എന്ന് പറഞ്ഞു. പിന്നെ 11 മറ്റേ ഫ്ലൈറ്റ് ഉണ്ടായത്. അപ്പം നമ്മൾ അന്നൊരു ചിട്ടി വിളിച്ച പൈസയും കൊണ്ടാണ് പോയത്, എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവൻ എത്ര കയ്യിലുണ്ടെന്ന് ചോദിച്ചു, വണ്ടീൻ്റെ അകത്തുനിന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മളതിൽ 10-40,000 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 30,000 ഇപ്പം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടീൻ്റെ അകത്ത് നമ്മൾ 30,000 ക്യാഷ് ആയിട്ടും കൊടുത്തു. ഓൾറെഡി ഇവിടെ ലഗേജെല്ലാം നമ്മൾ ഫുൾ പാക്ക് ചെയ്താൽ കൊണ്ടുപോയത്. ഇവൻ അവിടെ എത്തുമ്പോൾ അതെല്ലാം പൊട്ടിച്ചെടുത്തു ലഗേജെല്ലാം, അതിൻ്റെ ടാപ്പും കാര്യമെല്ലാം എടുത്തിട്ട്. ഇപ്പം പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്നിട്ട് ലഗേജ് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇവനൊരു കവർ വെച്ചു, പക്ഷെ നമ്മളത് നോക്കാൻ വിട്ടില്ല. ഡ്രസ്സിൻ്റെ ഇടക്ക വെച്ചത്, അത് വെച്ചിട്ട് ലോക്ക് ചെയ്ത സമയത്തിന് ഇവൻ പറഞ്ഞു, ടൈമായി 10 മിനിറ്റുകളും കയറിക്കോ അകത്തേക്ക് എന്ന് പറഞ്ഞു. അകത്തേക്ക് കയറിയിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ അകത്ത് നീ ഇവൻ എന്തെല്ലോ ഇവളോട് പറഞ്ഞു കൊടുത്തിന്, അവർ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നല്ലോ. അങ്ങനെ ഇവള് പറയുന്ന അതിൻ്റെ അകത്ത് എത്തിരുമ്പോൾ വേറെ 4 പെൺകുട്ടികളും കൂടി ഉണ്ട്. അത് നമുക്കറിയില്ലായിരുന്നു, ഇവൾക്കും അറിയില്ല, അതിൻ്റെ അകത്ത് എത്തിയിട്ടാകുമ്പോഴും അറിയുന്നു. പക്ഷെ ഇവരോട് എയർപോർട്ടിൻ്റെ അകത്ത് നിന്ന് പറയാൻ പറഞ്ഞ അതേ വേർഡ് തന്നെയാണ് മറ്റുള്ള 3 ആൾക്കാരോടും പറയാൻ പറഞ്ഞത്. അപ്പം ഇവൾക്ക് ഡൗട്ടായി. അങ്ങനെ ഇവള് ചോദിക്കുമ്പോൾ അവർ ഇവളെ പിടിച്ചു നിർത്തി അവിടെ എയർപോർട്ടിൻ്റെ അകത്ത്. അവർ പറഞ്ഞു, ഇത് എല്ലാവരും ഒരേപോലെ പിടിച്ചു നിർത്തി, തന്നെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ലായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് നമ്മളോട് പേടിയാണ്. അപ്പോഴാണ് നമ്മൾ ഈ കവറിന്റെ കാര്യം ആലോചിക്കുന്നത്. അപ്പൊ അവൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ കൊടുത്ത ടിക്കറ്റും ആയിരുന്നില്ല സാർ, നല്ലതായിരുന്നില്ല. അവൻ ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല കൊടുത്തത്, ഇവിടുന്ന് ഖത്തർ ഒമാനിലേക്ക്, ഒമാനിൽ നിന്ന് ഖത്തറിന്ന് കുവൈറ്റിലേക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു ഇവനോട്, ഈ കവർ വെക്കുമ്പോ ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് നിങ്ങൾ കുവൈത്തിൽ ഇറങ്ങിയിട്ട് കാണിച്ചാൽ മതി, അവിടെ ഇറങ്ങേണ്ട വിസയാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ടൈം തന്നില്ല, ഇവന് ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ കയറ്റിയില്ലേ. എന്നിട്ട് പോയി എല്ലാം കഴിഞ്ഞു, ഇവളെ പിടിച്ചു വെച്ചു എയർപോർട്ടിനകത്ത്. പക്ഷെ ഇവളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അവർ എയർപോർട്ടിൻ്റെ അകത്ത് ഷാഹുലിനെ വിളിച്ചു. വിളിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, കയറി പോയി. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഷാഹുലിനെ ആ സമയത്ത് വിളിച്ച കിട്ടിയിട്ടുണ്ടായിട്ടില്ല നമുക്ക്. ഇവളെത്തുന്നില്ല പ്രതീക്ഷയിൽ, അമ്മ തിരിച്ച് നമ്മളോട് പോകാൻ പറഞ്ഞു, ഷാഹുലിനെ നിൽക്കണ്ട, നിങ്ങൾ വിട്ടോ, അങ്ങ് പോയിക്കോന്ന് പറഞ്ഞു.
നമ്മളവിടുന്ന് എയർപോർട്ട് നേരെ നാട്ടിലേക്ക് തിരിച്ചു. ആ സമയത്താണ് എൻ്റെ പേഴ്സ് ഇവൻ്റെ വണ്ടിക്കകത്താകുന്നത്. പൈസ ഇത് കൊടുത്തു, ഈ പൈസ കൊടുക്കുന്ന സമയത്ത് പേഴ്സ് ഇവൻ്റെ വണ്ടിയിൽ വെച്ച് മറന്നു. ഇതെല്ലാം ഒരു 5000 രൂപേൻ്റെ അടുത്തുണ്ടായിരുന്നു. എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ചതാ. അങ്ങനെ ഇവള് നമ്മളെ വിളിച്ച്, നമ്മള് വഴി അങ്ങ് ദൂരെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവള് വിളിച്ചോ ഇങ്ങനെ പേഴ്സ് ഷാവുലിന്റെ വണ്ടിയിൽ മറന്നിട്ടുണ്ട്, അതൊന്ന് കിട്ടാൻ വഴിയുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഷാവുലിനെ വിളിച്ചു, ഞാൻ വിളിക്കുമ്പോൾ എടുത്തു പോകാൻ ഫോൺ. അപ്പൊ പറഞ്ഞേ വണ്ടീൻ്റെ അകത്തൊന്നും പേഴ്സൊന്നുമില്ല, ഞാൻ പുള്ളി ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഞാൻ എയർപോർട്ടിലൊന്ന് നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിലെത്തിട്ട് വിളിക്കുമ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ എയർപോർട്ടിലേക്ക് അന്വേഷിക്കാൻ വിട്ടിട്ടുണ്ട് ആളാ, കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൊറിയർ വരെ അയച്ചുതരാമെന്ന് പറഞ്ഞു. പിന്നെ രാവിലെ ആ മറ്റും വിളിച്ചിട്ട് ഇവൾ അനിയനെ വിളിച്ചത്, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലത്ത്, ഇവൾ അനിയനെ വിളിച്ചിട്ട് അല്ല അന്ന് രാത്രി തന്നെയാണ് വിളിച്ചിട്ട് പറഞ്ഞു പേഴ്സ് കിട്ടി, ഞാൻ അത് കൊറിയർ വരെ അയച്ചുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പേഴ്സ് അയച്ചു, പക്ഷേ അതിൻ്റെ അകത്തിൽ പൈസ 5000 രൂപ എടുത്തു പൈസ കാലി പേഴ്സ് അയച്ചു. അത് ഞാൻ ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു അതിൻ്റെ അകത്തൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു ഇവക്ക് ഫുഡ് കഴിക്കാൻ കൊടുത്ത പൈസ. ഞാൻ പറഞ്ഞു ഇത്രയും നീ നമ്മളെ ദ്രോഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചു. പിന്നെ അവിടെ നടന്ന പ്രശ്നങ്ങളായിരുന്നു. അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് ഒരു അറബിക്കാരനെ വന്നേ, വന്നിട്ട് അപ്പം എൻ്റെ പേരും ഇങ്ങനെ തന്നെ പിടിച്ചിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ വന്നു പിക്ക് ചെയ്ത് കൊണ്ടുപോയി. പക്ഷെ ആ കൊണ്ടുപോകുന്നത് തന്നെ എന്തോ ഒരു പന്തികളുണ്ടായിരുന്നു എനിക്ക് മൊത്തത്തിൽ അങ്ങ്. പിന്നെ വേഗം കയറി വാന്നില്ല രീതിയിൽ, അത് പിടിച്ചു കൊണ്ടുപോകുന്ന രീതിയിലായിരുന്നു, ഇങ്ങനെ വേഗം ഒന്നുമില്ല. പിന്നെ അവിടെ എത്തിയിട്ടാകുമ്പം രണ്ടാണുങ്ങളും ഒരു സ്ത്രീയും ഉണ്ടായൊരു ഇതാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ് എന്ന് പറയാനൊന്നുമില്ല, ഒരു ഗോഡൗൺ പോലത്തെ ഒരു സംഭവം. അപ്പോൾ ആ ചേച്ചി എന്ന് പറഞ്ഞാൽ ആ പെണ്ണുങ്ങൾ ഒരു മാലയിട്ടുണ്ട്, ആ മാലയിലാണ് ചാവി ഈ ലോക്ക് ഉള്ളത്. എന്നിട്ട് ഇവരും ഞങ്ങൾ ഞാനവിടെ കയറി ചെന്നപാടും പിന്നെ എന്നോട് പറഞ്ഞു പിന്നെ എന്താ എന്തൊക്കെയോ ആദ്യം എന്തൊക്കെ സംസാരിച്ചു. പിന്നെ ഷാഹുൽ തൻ്റെ കയ്യിൽ എന്തെങ്കിലും തന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ഒരു പേടിയിൽ എനിക്കത് മറന്നുപോയി, വെച്ച സാധനം എനിക്ക് മറന്നുപോയി അവൻ തന്നെന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ കയ്യിലൊന്നും തന്നിട്ടില്ല എന്നാടി. അപ്പോൾ ചീത്ത വിളിച്ചു എന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ വെറുതെ ചീത്ത വിളിക്കണ്ടേ, ഒരു പിന്നെ പേപ്പറ് ചോദിച്ചതിന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങൾ എന്തിനാ ചീത്ത വിളിക്കേണ്ട ആവശ്യം. അപ്പം ഇങ്ങനെ ആക്കിയിട്ട് എന്നോട് പറഞ്ഞു കണ്ണിങ്ങനെ ഉരുട്ടിങ്ങനെ പേടിച്ച് പറഞ്ഞു കയറകത്ത് എന്ന് പറഞ്ഞു. ഡോറൊരിക്കൽ ഞാൻ തുറന്നു, അപ്പം തന്നെ എന്നെ ഇങ്ങനെ ഉന്തി അകത്തേക്ക്. അപ്പം തന്നെ ലോക്കാക്കി, ഇത് ഡോറ് ലോക്കാക്കി. അതിനകത്താണ് ഈ 4 ചേച്ചിമാരെ ഞാൻ കണ്ടത്. അതിന് ഒരു ചേച്ചിയാണ് കൈ 2 പൊള്ളിയിട്ട് മരുന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായത്. ആരും തമ്മിൽ മിണ്ടാനുള്ള ഇതില്ല. ഈ പിന്നെ അസീന എന്നാ പേര് പറഞ്ഞ താത്തേണ്ട അറിയില്ല, അസീന തന്നെയാണോ മലപ്പുറം കയറ്റിയാണെന്നൊക്കെ പറഞ്ഞ അതും അറിയില്ല. അവള് എന്നോട് പറഞ്ഞു ഒരു മൂലയ്ക്ക് ഇരുന്നോളണം, അങ്ങോട്ടോ ഇങ്ങോട്ടോ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അപ്പം ഡ്രസ്സ് ചേഞ്ച് ആക്കണമല്ലോ ഇപ്പോൾ കയറിയതല്ലേ, അപ്പം ഞാൻ നമുക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ആക്കണമായിരുന്നു, അതിനുള്ള സമയം എനിക്ക് തരും അപ്പം ചേഞ്ച് ആക്കാമെന്ന് പറഞ്ഞു. ലഗേജ് അവർക്ക് പറഞ്ഞു, ലഗേജൊക്കെ തുറന്ന് അവർ പറഞ്ഞു നീ പരിധി എടുത്ത സാധനം എന്ന് പറഞ്ഞു. അതൊക്കെ ഓപ്പണാക്കി നോക്കി അപ്പോൾ ഡ്രസ്സിൻ്റെ അടിയിലായിരുന്നു ഇയാൾ ആ സാധനം വെച്ചത്, ആ ഒരു കവർ. ഇത് ഞാൻ എന്താണെന്ന് നോക്കാൻ വേണ്ടി വേഗം ഞാൻ കവർ പൊട്ടിക്കുമ്പോൾ എന്നെ തട്ടിയിട്ട് കവർ എടുത്ത് പറഞ്ഞു എന്താ മോളെ എന്നിട്ട് ചീത്ത വിളിച്ചിട്ട് സംസാരിച്ചു. അത് നീ നോക്കേണ്ട കാര്യമല്ല, അത് എനിക്ക് വന്ന കാര്യമാണ്, അത് ഞാൻ നോക്കിക്കോളെന്ന് പറഞ്ഞ് അങ്ങനെയും ചീത്ത വിളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഈ ലഗേജെല്ലാം പൂട്ടിയിട്ട് പറഞ്ഞു പോയിട്ട് ചേഞ്ച് ആക്കിയിട്ട് വന്നു പറഞ്ഞു. അതിനകത്ത് ചേഞ്ച് ആക്കാൻ ഒരു 10-15 മിനിറ്റ് ലേറ്റായി പോയി, എന്താ വെച്ചാൽ ബാത്റൂം ഒന്ന് യൂസ് ആക്കുമ്പോൾ ലേറ്റായി. അപ്പോൾ ഈ പെണ്ണുങ്ങൾ ഡോർ അങ്ങനെ തച്ച് പൊളിക്കുക, എന്താടി എന്നിട്ട് ചീത്ത വിളിച്ചിട്ട് ഇറങ്ങി വാടി എന്ന് പറഞ്ഞു. ഒന്ന് ഞാൻ വേഗം പെട്ടെന്ന് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് എൻ്റെ മുടിക്കെട്ട് ഇങ്ങനെ പിടിച്ച് പറഞ്ഞു പിന്നെ ബാത്റൂം തനിക്ക് മാത്രം നിൻ്റെ അച്ഛൻ്റെ വകയിലല്ല ഇത്, ഇവിടെ കുറേ ആൾക്ക് യൂസ് ആക്കാനുള്ളതാണ് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എനിക്ക് പേടി നന്നായിട്ട് പേടിക്കാൻ തുടങ്ങി, അതെന്തോ സംഭവം ഞാൻ പെട്ടു എന്നായി. പിന്നെ എനിക്ക് പേടി നന്നായിട്ട് പേടിക്കാൻ തുടങ്ങി, അതെന്തോ സംഭവം ഞാൻ പെട്ടു എന്നായി, എന്തോ ഒരു ഇതിൽ പെട്ടു. പിന്നെ എനിക്ക് ഒന്ന് തിരിയുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നു വെച്ചാൽ, മൊബൈൽ ഫോണിലാണെങ്കിൽ ആരെ വിളിക്കാനും പറ്റുന്നില്ല. എന്താ വെച്ചാൽ ഇവർ തന്ന വൈഫൈ കണക്ഷനാടാ, അവർ ആ ഒരു ടൈമിൽ തരും, എത്തിയെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം എനിക്ക് വൈഫൈ കണക്ഷൻ തന്നു ആ താത്തയുടെ വൈഫൈ കണക്ഷൻ. അത് തന്നു എന്ന് പറഞ്ഞാൽ
എൻ്റെ മുമ്പിൽ നിന്ന് തന്നെയാണ്, അവരെ മുമ്പിൽ നിന്ന് തന്നെയാണ് സംസാരിക്കേണ്ടത്. വേറെ പുറത്ത് എവിടെയും പോയിട്ടൊന്നുമല്ല, അവരെ മുമ്പിൽ ഈ ഫോൺ വെച്ചിട്ട് വേണം സംസാരിക്കണമെങ്കിൽ. ഒരു മെസ്സേജ് പോലെ അയക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഫോൺ വെച്ചിട്ട് വിളിക്കേണ്ട ആളെ വിളിക്കടി, ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട്. വേറെ ഒന്നും ചിലക്കരുത് നീ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇവിടെ എത്തിയെന്നൊന്നും അറിയിക്കണ്ടേ, അതിന് മാത്രം മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ തന്നു. ആ സമയത്ത് അവർ ആ 10 മിനിറ്റുണ്ട് ഞാൻ എല്ലാവരും അറിയിച്ചു, ഞാൻ ഇവിടെ എത്തി എന്നുള്ളത് അറിയിച്ചു. വേറെ ഒന്നും എനിക്ക് അറിയിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ എൻ്റെ, അതായത് ഹസ്ബൻഡിൻ്റെ ഇളയപ്പൻ കുവൈത്തിലുണ്ടായിരുന്നു. അവർക്ക് മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇളയമ്മ എൻ്റെ കയ്യിൽ തന്നു മെഡിസിൻ കൊടുക്കാൻ. അപ്പം ഞാൻ ആ പെണ്ണോട് ഞാൻ പറഞ്ഞു, ഇത് ഇളയപ്പന് കൊടുക്കാനുള്ളതാണ് മെഡിസിൻ. എവിടെയാടേ നിൻ്റെ ഇളയപ്പൻ ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ തന്നെയാണ് ഉള്ളത്, അത് വിളിച്ചിട്ട് പറയാനാ പറഞ്ഞേ, ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ചെയ്തോളാ, നീ ഇവിടെ നിന്ന് പുറത്ത് പോകത്തില്ല കൊച്ചെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, ഈ മെഡിസിൻ ഒന്ന് കൊടുക്കണം എന്ന് വെച്ചാൽ, അത് അത്യാവശ്യമുള്ള കാര്യമാണ് മെഡിസിൻ, അതൊന്ന് കൊടുക്കണം അവർക്ക്. ആ നമ്പർ മാത്രം തന്നാൽ മതി പറഞ്ഞു. ഈ പെണ്ണുങ്ങൾ പുറത്ത് പോയി, ഞങ്ങൾ ലോക്കാക്കിയിട്ടാണ് ഉള്ളത്, പുറത്ത് പോകുമ്പോൾ ലോക്കാക്കിയിട്ടാണ് പോയത്. പുറത്ത് പോയിട്ട് കുറേ ദൂരം പോയി നിന്നതാത്ര ഇളയപ്പം വന്നു എന്ന് പറഞ്ഞു. വന്നു വന്ന് കണ്ടു, ഈ മെഡിസിൻ കൊടുത്തപ്പോൾ ഇളയപ്പം ചോദിച്ചു, എൻ്റെ കുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമോ, എനിക്ക് കുറേ ആയി ഞാൻ കാണാതെ, ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഇവള് എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞു. അത്ര നമുക്കത് ഇതല്ല അലോടല്ല എന്നെല്ലാം പറഞ്ഞിട്ട് അറബിയിലൊക്കെ എന്തൊക്കെയോ വിളിച്ചിരുന്നു. പക്ഷേ അപ്പോൾ ഇളയപ്പന് അധികം സംസാരിക്കാൻ നിന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് അവിടെ ഒരു നിയമമുണ്ട് അത്ര, നമ്മൾ സ്ത്രീകളോട് അധികം സംസാരിക്കാൻ പാടില്ല എന്നോ അങ്ങനത്തെ എന്തോ. അതുകൊണ്ട് ഇളയപ്പനൊന്നും ഇതാക്കാതെ ഇളയപ്പൻ അങ്ങ് പോയി. ഓരോരാൾക്കാരിങ്ങനെ വരും, വന്നിട്ട് ഒന്ന് ചമഞ്ഞിരിക്കണം, എല്ലാവരും നല്ല പാങ്ങൽ ചമഞ്ഞ്, അവർ വരുന്ന സമയത്ത് ചമഞ്ഞിരിക്കണം, അതാണ് അവർ മെയിൻ പറയുന്നത്. മുഖമൊക്കെ അങ്ങനെ അങ്ങനെ വീർത്തിട്ടോ അല്ലെങ്കിൽ സങ്കടത്തിനോ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എപ്പോഴും തല്ല. ആ തല്ലും പിടിക്കുന്ന സമയത്ത് എൻ്റെ താലിമാല പൊട്ടി വീണത്, താലി അടക്കം ആ പെണ്ണുങ്ങൾ എടുത്തു വെച്ചുള്ളത്. എൻ്റെ ലഗേജത്തെ എല്ലാ സകല സാധനവും അവർ എടുത്തു വെച്ചിട്ടുള്ളത്. അന്ന് രാത്രിക്ക് ആ ഒരു ദിവസത്തെ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി നമുക്ക് കിടക്കാൻ സമയത്ത് ഞങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്താ ഏതാ എന്താ സംഭവം എന്ന് അറിയാൻ പറ്റാതെ. അങ്ങനെ ആ പെണ്ണുങ്ങൾ രാത്രിക്ക് വീഡിയോ എടുക്കുക, ഞാനിങ്ങനെ വെച്ചിട്ട് കടന്നിട്ടുണ്ടായേ, ഉറക്കം വരുന്നില്ല പേടിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുക, ഇങ്ങനെ അടുത്ത് വന്നിട്ട് വീഡിയോ എടുക്കുക. അപ്പോൾ ഞാൻ നല്ല തട്ടിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ എന്താ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിക്കും. പറഞ്ഞു പിന്നെ ചിലക്കാടി മോളെ എന്ന് പറഞ്ഞിട്ട് എന്നെ ചവിട്ടി, കടന്നിടത്തുനിന്ന് ഇങ്ങനെ ചവിട്ടുക ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ചേച്ചി പറഞ്ഞു ഇങ്ങനെ ആക്കി മിണ്ടരുതെന്ന് പറഞ്ഞു. അതുപോലെ കിടന്നു. കിടന്നിട്ട് രാവിലെ ആയപ്പോൾ ഈ അസീന എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ പുറത്ത് എന്തോ ഒരാവശ്യത്തിന് പുറത്ത് പോയതാ, ഒരു 10-15 മിനിറ്റ്. ആ സമയത്ത് ഞാൻ ഇവരോടൊക്കെ ചോദിച്ചു, എന്താ കാര്യം, നിങ്ങൾ എന്തെങ്കിലും പറ, എനിക്ക് പറ്റുന്നില്ല ഇതെല്ലാം കാണുമ്പോൾ, ഞാൻ പണിയെടുക്കാനാണ് വന്നത്, എന്തുണ്ടെങ്കിൽ നിങ്ങൾ പറ, എനിക്ക് വേറെ വഴിയില്ല എന്നെല്ലാം പറഞ്ഞ് കരഞ്ഞപ്പോൾ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ നേഴ്സാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കിവിടെ ചെയ്യേണ്ട എല്ലാ ഇതും ഞാൻ ചെയ്യേണ്ടി വന്നു, അതിപ്പോൾ എനിക്കിപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ മോളെങ്കിലും എങ്ങനെയെങ്കിലും പുറത്ത് പോകാൻ പറ്റുവാണെങ്കിൽ പോകാൻ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എങ്ങനെ ഞാൻ പോകും, എന്താണെന്ന് വെച്ചാൽ അവർ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല, അതൊരാ ഒന്നാമത്തെ കാര്യം, അതെൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്തെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോവുക എന്താ വെച്ചാൽ, പെട്ടുവെന്നായി, ഇനി പിന്നെ പോകാൻ പറ്റില്ല എന്നും ആയി. എന്നിട്ട് അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, നീ അതുപോലെ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ എന്ത് ഞാൻ ചെയ്യാം, ഞാൻ ഇവിടുന്ന് പോകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം അന്ന് ഞങ്ങൾക്ക് അറിയുമ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്, ഇന്നിപ്പോൾ ആരും വരില്ല, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ആരും വരില്ല, ഇന്ന് നല്ല ഫുഡൊക്കെ കിട്ടും നമുക്ക്, ഇന്ന് ആരും വരില്ല, രാത്രിക്ക് നീ നിൻ്റെതായ ഇത് തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഞാൻ ചെയ്യേണ്ടത് ചേച്ചി, എന്തുണ്ടെങ്കിൽ പറഞ്ഞു അവയാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇങ്ങനെ, ഞാൻ ബ്ലീഡിങ് എന്ന് പറയാം, നിനക്ക് ഇങ്ങനെ ബ്ലീഡിങ് ആണ്, ഓവർ ബ്ലീഡിങ് ആണ്, പിന്നെ പ്രഷർ ലോ ആണെന്നൊക്കെ ഞാൻ പറയും, അതുപോലെ നീ ഇതായി നിന്നോളെന്ന് പറഞ്ഞു. ഞാൻ എന്തും ഞാൻ ചെയ്യുക ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരുന്ന സമയത്ത് തലകറങ്ങി ഇങ്ങനെ വീഴൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇവളെൻ്റെ ഈ അസീന എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ വന്നിട്ട് മുടി പിടിച്ച് വിളിച്ച് പറഞ്ഞ്, എന്താടി ചീത്ത വിളിച്ചിട്ട് പറഞ്ഞു, എന്താടി എനിക്ക് ഇതൊന്നെല്ലാം പറഞ്ഞിട്ടാകുമ്പോൾ അവർ ഈ ചേച്ചി പറയാം, നേഴ്സ് പറയാണ് ആ കുട്ടിക്ക് ബ്ലീഡിങ് ആണ്, എന്ത് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ ഇവള് പറയാണ്, ഇതൊക്കെ എങ്ങനെ ഇതാക്കിക്കൊണ്ടാണോ നീ വന്നിട്ടുള്ളതെന്നെല്ലാം പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ അശ്ലീലെന്നല്ലാതെ വേറൊന്നും പറയാനില്ല പെണ്ണുങ്ങൾക്ക്. അങ്ങനെ തന്നെ പറഞ്ഞു. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു.
അപ്പോഴാണ് ഈ ഈ അസീന എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ ഷാജീനെ വിളിക്കുന്നത്. ഷാജിയാണ് അവിടുത്തെ മെയിൻ ക്യാരക്ടർ. ഇവിടുന്ന് ഷാഹുല് കൊണ്ടുപോയിട്ട്. പിന്നെ ഞാൻ ആദ്യം വിളിച്ചപ്പോൾ ഓൻ പറയാ, നീ എത്രയും പെട്ടെന്ന് ഒരു 50,000 രൂപ നീ അയക്കുവാണെങ്കിൽ നിനക്ക് ഞാൻ ടിക്കറ്റ് ഇപ്പം ഞാൻ ഇട്ട് തരാറുണ്ട്. ഞാൻ അപ്പോൾ കരഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാണ്, ഞാൻ ഇപ്പോൾ ഇവിടെ കയറിയതല്ലേ, ഞാൻ എങ്ങനെ എടുത്ത് തരാൻ, എൻ്റെ കയ്യിൽ ആകെ 10-15 രൂപ ഉണ്ടാകും എന്ന് പറഞ്ഞു. അതെങ്കിൽ അത് അതല്ല ഒന്ന് ഇട്, എന്നിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ബാക്കിയുള്ള പൈസ ഞാൻ ഇട്ടിട്ടാണ് ഒരു 15 മിനിറ്റ് അങ്ങനെ എന്തോ ആണ്, അപ്പോൾ തന്നെ എനിക്ക് ടിക്കറ്റ് റെഡിയായി. അപ്പം ഞാൻ ആ ഒരു എനക്കൊരു തീരുമാനം ഉണ്ടായത് അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ബാക്കിയുള്ള ചേച്ചിമാർ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തിക്കണം, അവരെ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ 4 പിള്ളേരെ ഞാൻ എത്തിക്കുകയും ചെയ്തു, 4 കുട്ടികളെ ഞാൻ എത്തിക്കുകയും ചെയ്തു നാട്ടിലേക്ക്. ഞാൻ എംബസിൽ നിന്ന് വന്ന പേപ്പർ ഉണ്ട്, 4 പേര് ഇപ്പോൾ ഓൾറെഡി നാട്ടിലെത്തി. ഇത് ഒരു യക്ഷിക്കഥ പോലെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇതാണോ പ്രവാസം? നമ്മൾ ലോക കേരള സഭ കൊടുത്തു, ലോകത്തെമ്പാടുമുള്ള പ്രവാസികളെ നെഞ്ചോടെ ഏറ്റുപിടിക്കുന്നു. ഇവിടെ ഷാഹുൽ ഹമീദുകാരും ഷാജിമാരും വ്യഭിചാരശാലകൾ ഗൾഫ് നാടുകളിൽ ഉടനീളം തുറന്നുകൊണ്ടിരിക്കുന്നു, എംബസികൾ കണ്ണടക്കുന്നു, ഉദ്യോഗസ്ഥന്മാർ മിണ്ടുന്നില്ല. കൊള്ളാം, ഭലേ ബേഷ് ഗംഭീരായിരിക്കുന്നു. ഈ ഷാഹുൽ ഹമീദുമാരെ നിലക്ക് നിർത്താൻ ഇവിടെ പോലീസില്ലേ? ഒരു പോലീസിൽ കംപ്ലൈന്റ് ചെയ്തല്ലേ? ഇത് എല്ലാ ടി വി ചാനലിലും വന്നതല്ലേ? നിങ്ങൾക്ക് എന്താ ഇത്ര പേടി പോലീസെ? ഇത്തരം വ്യഭിചാരശാലകൾ നടത്തുന്നവരെ പൂട്ടാനാണ് പിണറായി ഗവൺമെന്റ് ഉള്ളത്, നിങ്ങളത് മനസ്സിലാക്കണം. ഇതൊന്നും ഇവിടെ നിൽക്കാൻ പോകുന്ന കേസല്ല, ഇത് എല്ലാ സ്ഥലത്തും ഉന്നയിക്കപ്പെടും, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇത്തരത്തിലുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് വിൽക്കുക, ഏത് ഷാജിമാരായാലും ഏത് ഷാഹുൽ ഹമീദുമാരായാലും അവരെ നിലക്ക് നിർത്താനുള്ള നിയമം ഈ നാട്ടിലുണ്ട്. കാസർഗോഡാണ് പരാതി കൊടുത്തുള്ളത്. എസ് പി നല്ല രീതിയിൽ നമ്മളോട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോസ് അവരാണ് ഡിവൈഎസ്പിർക്ക് DYSP ആയാലും ശരി, SP ആയാലും ശരി, നിങ്ങളിൽ നിസ്സംഗത പാലിക്കരുത്. ബഹുമാനായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇതിൽ ഇടപെടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കേസ് ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇത്തരത്തിലുള്ള നീചമായ കേസുകൾ ഉണ്ടാക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ മുഖത്തടിക്കുന്നത് പോലെയുള്ള കേസാണ്. അതുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ട് ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തി കൃത്യമായ കേസുകൾ അന്വേഷിച്ച് ഇവരെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് ഞാനത് ആവശ്യപ്പെടുന്നത്. എനിക്ക് ഷാഹുൽ ഹമീദിനോടോ ഷാജിയോടോ ഒന്നും യാതൊരു വ്യക്തി വിരോധം, ഞാൻ അവരറിയ പോലും ഇല്ല. അവർ ചെയ്ത നീചമായ കൃത്യങ്ങൾ ഇവർ പറഞ്ഞപ്പോഴാണ്, അവരെ ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ അവർ ഇവരുടെ കയ്യിലെല്ലാ പ്രൂഫും ഉണ്ട്. അവരിപ്പോ നമ്മൾ ഒഴിവാക്കിയ പോലെ അവർ പറയുന്ന പറഞ്ഞാല് ഇതെല്ലാം അവിടെ നടന്ന കാര്യമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ നടന്നു കഴിഞ്ഞാല് ഷാഹുലല്ലേ ഇവളെ കൊണ്ടുപോയിട്ട് അവിടെ വിൽക്കാൻ നോക്കിയത്, അപ്പൊ അവന്റെ പേരിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവിടെ ഇരിക്കണ്ടെന്ന് പറയാം. ഇത്ര വലിയ പോലീസുകാരൻ അവൻ ഇപ്പോഴും അങ്ങനെ പോലീസുകാരനോട് പറയാം, SP ആയാലും സൂപ്രണ്ട് ആയാലും DGP ആയാലും അവൻ അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. ഇവൻ അതിന്റെ ഇടയിൽ ഇവന്റെ ഒരു ഫ്രണ്ടിനെ നമ്മളടുത്തേക്ക് വിട്ടു കാഞ്ഞങ്ങാടേക്ക്, എന്നിട്ട് നമ്മളോട് സംസാരിക്കുക, അത് റെക്കോർഡ് ഉണ്ട് അതിൻ്റെ. ആദ്യം ഫോൺ ചെയ്ത് സംസാരിക്കുക, നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും നമ്മൾ തരാം, ഷാഹുലിനെ കൊണ്ട് ഞാൻ വാങ്ങിത്തരാം, നിങ്ങൾ ഈ കേസിൽ നിന്ന് അവനെ ഒഴിവാക്കണം എന്നും പറഞ്ഞിട്ട് ഇപ്പം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കാഞ്ഞങ്ങാട് വന്ന് നമ്മളെ കണ്ടു, നമ്മൾ കണ്ടിട്ട് ഡയറക്റ്റ് സംസാരിക്കുക എപ്പോഴും. നിങ്ങൾ ധൈര്യമായിട്ട് പോകും, നമുക്ക് നോക്കാം. പ്രീതിയുടെ നിശ്ചയദാർഢ്യവും നല്ല മനസ്സും കൊണ്ട് കുവൈറ്റിൽ ചതിക്കപ്പെട്ട കുറച്ച് പെൺകുട്ടികൾക്കെങ്കിലും മോചനമുണ്ടായി.
ഇത്തരം അനുഭവങ്ങൾ പുറത്തു പറയാൻ മടിക്കുന്നവരാണ് 90% പേരും. മറ്റൊരാൾക്ക് സഹായമാകാൻ പ്രീതി നടത്തിയ ഇടപെടലിന് ഞങ്ങൾ അഭിവാദ്യം അറിയിക്കുന്നു.